മുസ്ലിം ആയിക്കൊണ്ട് മതേതരത്വം തെളിയിക്കാൻ വേണ്ടി എല്ലാ മതവും ശരിയാണ് എന്ന് പറയേണ്ട കാര്യമില്ല എന്നുള്ള വസ്തുത. ഇസ്ലാമും ശരിയാണ്, ഹിന്ദുയിസം ശരിയാണ്, ക്രിസ്ത്യാനിറ്റും ശരിയാണ്, ജുഡൈസം ശരിയാണ്, എല്ലാം ശരിയാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല, ഇസ്ലാമേ ശരിയുള്ളൂ എന്ന് വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയുമില്ല. എന്താണ് കലിമ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ലെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിപ്രവാചകൻ എന്ന് വിശ്വസിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. അപ്പൊ തുടക്കത്തിൽ എന്താ പറയുന്നത്? ലാ ഇലാഹ, നോ ഗോഡ്, ഇല്ലല്ലാഹ്, എക്സെപ്റ്റ് അല്ലാഹ്. അതായത് നിങ്ങൾ ഈ ലോകത്ത് മനുഷ്യരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളെ, മറ്റു ദൈവങ്ങളെ എല്ലാം തെറ്റാണ്. ഡിനൈങ് ഓൾ അതർ റിലീജിയൻസ്, ഡിനൈങ് ഓൾ അതർ ഐഡൽസ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പറയുന്നത് ഇല്ലല്ലാഹ്, എക്സെപ്റ്റ് അല്ലാഹ്. അതാണ് ഇവിടെ അഞ്ചെട്ട് പള്ളിയിൽ കേൾക്കണേ ബാങ്കി. അതിന്റെ അർത്ഥം അറിയില്ലല്ലോ. ജയ് ശ്രീറാം. ഞാൻ ആദ്യമായിട്ട് ആയിരിക്കാം ചിലപ്പോ ഈ ഒരു പൊതുവേദിയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ജയ് ശ്രീറാം എന്നൊക്കെ പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ ചെറുപ്പക്കാരൻ്റെ വാക്ക് കേട്ടപ്പോൾ, ചെറുപ്പമാണ് അവനല്ലേ, ഏറെ വന്നൊരു 30 വയസ്സ്, അതിൻ്റെ ഉള്ളിലോട്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇല്ലാതാണ് എനിക്ക് തോന്നുന്നത്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവൻ്റെ മനസ്സിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ചില കാര്യങ്ങളാണ്, അതായത് ജീർണിച്ച ഒരു കാര്യമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ജീർണം എന്ന് പറയാൻ കാരണം അവരുടെ മതത്തെ അല്ല ഞാൻ പറയുന്നത്, ആ ചിന്താഗതിയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന, ഈ ശ്രേഷ്ഠമായ ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇവിടെ ഓരോരുത്തരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഭരണഘടന എങ്ങനെയാണ്? അപ്പോൾ ആ ഭരണഘടനയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ജീർണനം എന്ന് തന്നെ പറയാം. വേറൊന്നുമല്ല, ഇവിടെ ഞാനൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണ്. ഹിന്ദു ആരാധന, ഹിന്ദു വിശ്വാസങ്ങൾ, ഹിന്ദുവിൻ്റെ ഈ പറഞ്ഞ ബിംബം പറഞ്ഞ ബിംബാരാധനയൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ എനിക്ക് ഇസ്ലാം മതം ഒരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് എൻ്റെ വിശ്വാസത്തോടൊപ്പം തന്നെ അവരുടെയും വിശ്വാസം ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. ഒരിക്കലും ഒരു മുസ്ലിമായിട്ടുള്ളൊരു സുഹൃത്തിനെ ഞാൻ ഒഴിവാക്കാൻ തയ്യാറായിട്ടില്ല, ഹിന്ദു ആണ് എന്നതിൻ്റെ പേര്. അല്ലെ, ഞാൻ വിശ്വസിക്കുന്ന ബിംബാരാധനയാണ് അവർ മുഖമില്ലാത്ത ഒരാളെ വിശ്വസിക്കുന്ന ഒരാളായി കണ്ടുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ ഒരു മുസ്ലിം സുഹൃത്തിനെ വിഷമിപ്പിക്കാനും പോയിട്ടില്ല, അവൻ ഒഴിവാക്കാനും പോയിട്ടില്ല. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ ജനിച്ചത് അങ്ങനെയുള്ള ഒരു മതത്തിലായതുകൊണ്ടാണ്. ഹിന്ദു മതം, ഹിന്ദു ധർമ്മം എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വലിയ മനസ്സുള്ള ആളുകളാണ് ഹിന്ദുധർമ്മത്തിലുള്ളത്. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്കാണ്. കാരണം ഈ ഇന്ത്യയിൽ തന്നെ ഏകദേശം എത്ര ശതമാനമാണ് ഹിന്ദുക്കളെന്നും എത്ര ശതമാനമാണ് ക്രിസ്ത്യൻ എന്നും എത്ര ശതമാനമാണ് മുസ്ലിം എന്നും ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതൊരു പക്ഷേ ഇവനെപ്പോലുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ ശതമാനം, അവരുടെ മതത്തിൻ്റെ ശതമാനം 50 വന്ന് മുട്ടിയാൽ, 50 വരേണ്ട ആവശ്യമില്ല, 50 വന്ന് മുട്ടിയാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇന്ന് പറയുന്ന ഈ ഇന്ത്യ എന്നുള്ളത് ഒരു ഇസ്ലാമിക് രാജ്യമായി മാറും എന്നുള്ള പ്രവണത ഇവിടെ വളരെ കൂടുതലാണ്. നിങ്ങൾക്കത് അത് സത്യമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി ഇവരുടെ എല്ലാം അത് ഇതുപോലെ ചിന്തിക്കുന്നവരുടെ കാര്യമാണ്, എല്ലാ രാജ്യത്തും ഉണ്ട് നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ. പാകിസ്ഥാൻ്റെ കാര്യം ആലോചിച്ചോട്ടെ. പാകിസ്ഥാൻ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അവരൊരു ഇസ്ലാമിക് രാജ്യമായിട്ട് അവർ പോയി. അന്ന് പോയ ടൈമിൽ ആ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ ഒരു ഒരു മാറ്റത്തിന് തയ്യാറായിരുന്നില്ല. കാരണം ആ ഭാഗത്ത് ഇനി ഒരു വേറെ നാട്ടിലോട്ട് പോകാനായിട്ട് അവർക്ക് സാധ്യമല്ലായിരുന്നു. അന്ന് അവർ ഭരണഘടനയിൽ തന്നെ ഇവിടുത്തെ അന്ന് ഈ രണ്ടായിട്ട് ഭാഗം വയ്ക്കുന്ന ടൈമിൽ തന്നെ പറഞ്ഞിരുന്നു, അതായത് പാകിസ്ഥാൻ ഉണ്ടാക്കിയ ആളുകൾ പറഞ്ഞിരുന്നു, ന്യൂനപക്ഷങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. ഒരു ഉടമ്പടി കരാറുണ്ടായിരുന്നു. അന്ന് ഏകദേശം ഒരു 20% അല്ലെങ്കിൽ 30% ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഇന്ന് ഇന്ത്യയിലുള്ള മുസ്ലിം സഹോദരങ്ങളെ പോലെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മതത്തിൻ്റെ പോപ്പുലേഷനെ പോലെ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൻ്റെ പോപ്പുലേഷനെ പോലെ അത്രയും ആളുകൾ അന്ന് പാകിസ്ഥാനിലുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഏകദേശം 1% പോലും ഹിന്ദു ധർമ്മത്തിൽപ്പെട്ട ആളുകളോ ക്രിസ്ത്യൻ ധർമ്മത്തിൽപ്പെട്ട ആളുകളോ ഇല്ല എന്നുള്ളതാണ് സത്യം.
അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം? ഇവർ എവിടെ ഭൂരിപക്ഷമാകുന്നു അവിടെ അവരുടേതായിട്ടുള്ള ലോകം സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കും. അതാണ് സത്യം. അതിൽ ഭീഷണിപ്പെടുത്തലുണ്ടാവാം, കൊലപാതകങ്ങളുണ്ടാവാം. അത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക എന്താ വെച്ചാൽ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ കൊന്നു തള്ളിയിട്ടോ എണ്ണം തീർത്തവരാണ്. ഭീഷണിപ്പെടുത്തിയിട്ടെന്ന് ഞാൻ പറഞ്ഞു, ഭീഷണിപ്പെടുത്തി മതം മാറ്റി ആ മതം അവരുടെ മതം സ്വീകരിക്കാൻ തയ്യാറാവുന്ന ആളുകളെ അവിടെ നിർത്തിക്കൊണ്ട് അവരുടെ മതം സ്വീകരിക്കാൻ കഴിയാത്ത ആളുകളെ ദേഹോപദ്രവം ചെയ്തിട്ടും അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാതെയും അവരെയും കൊണ്ട് ആ മതം സ്വീകരിപ്പിക്കുന്ന വഴിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ചെറുപ്പക്കാരൻ്റെ മനസ്സിൽ, ചെറിയൊരു പയ്യനാണിവൻ, ഇവൻ പറയുന്ന മറ്റു മതങ്ങളൊന്നും തന്നെ ശരിയല്ല, ഒന്ന് തുറന്നടിച്ചൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയണമെങ്കിൽ ഇവൻ്റെ ഉള്ളിൽ എത്രത്തോളം തീവ്രമായിട്ടുള്ള മതം കയറിക്കൊടുക്കുന്നു. അത് അവൻ്റെ കുറ്റമല്ല, അവനെ പഠിപ്പിച്ച ആളുകളും അവൻ പഠിക്കുന്ന കാര്യങ്ങളുമാണ് അവൻ അങ്ങനെ ആക്കിയത്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് വാണിയമ്പലം പാറ എന്നുള്ള ഈ മലപ്പുറത്ത് വാണിയമ്പലം പാറ എന്നുള്ള ക്ഷേത്രത്തിൽ, ത്രിപുരസുന്ദരി ക്ഷേത്രത്തിൽ, ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി ശിവഭഗവാന്റെ കോവിലിൻ്റെ മുമ്പിൽ വന്ന് ചെരുപ്പിട്ടുകൊണ്ട് പുറംതിരിഞ്ഞിരുന്നൊരു പിക്കെടുത്ത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാനും അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാളാണ്. ഞാനൊരിക്കലും ആ കുട്ടിയെ തെറി പറഞ്ഞിട്ടില്ല, ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല. അതിൻ്റെ പേരിൽ എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ, നീ സുഡാപ്പികളുടെ കയ്യിൽ നിന്ന് നീ എത്ര പണം വാങ്ങി, നീ അവർക്ക് വേണ്ടി എന്തോ ചെയ്തു കൊടുക്കുക, അല്ല അവർ നിനക്ക് വേണ്ടി എന്തോ ഓഫറാ തന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും വന്നിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് ആ കുട്ടിയുടെ പ്രായമാണ്. ആ കുട്ടിക്ക് ഏകദേശം 16 വയസ്സേ ആ ടൈമിലുള്ളൂ എന്നുള്ളതാണ് സത്യം. ആ 16 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം അല്ല ഈ വർഗീയമായിട്ടുള്ള കാര്യങ്ങളെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. ആ കുട്ടിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്, നിങ്ങൾ ആ കുട്ടിയോട് ക്ഷമിക്കുക എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ അതൊരു പ്രശ്നമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോഴും എൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമുണ്ട്, ആ കുട്ടി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആ കുട്ടി തട്ടമിടാൻ മറന്നിരുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. മനസ്സിലായ? മറ്റുള്ള മതങ്ങളെ വിശ്വസിക്കാനേ അവർക്ക് ബുദ്ധിമുട്ടുള്ളൂ, അവനവൻ്റെ മതം വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതങ്ങനെ ആവാൻ കാരണം അപ്പോഴും ഞാൻ ആ കുട്ടിയെ കുറ്റം പറഞ്ഞില്ല. ഇവനെപ്പോലുള്ള ഒരെണ്ണം ഉണ്ടായാൽ മതി ഒരു കുടുംബത്തിൽ, സർവ്വതും അങ്ങനെ ജനിക്കൂ. ആ കുട്ടിയുടെ കുടുംബത്തിലും ഇതുപോലെ ഏതെങ്കിലും ഒരുത്തരുണ്ടായി കാണും. അവനവൻ്റെ മതം ശ്രേഷ്ഠമാക്കി വെച്ച് മറ്റു മതങ്ങളെ പുച്ഛിക്കുന്ന സ്വഭാവം, അത് തന്നെയാണ് ആ കുട്ടിയും ചെയ്തത്. പക്ഷെ ആ കുട്ടിയുടെ തെറ്റല്ല, ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അങ്ങനെയാണ്. അപ്പോൾ എന്താ പറഞ്ഞ്, ഇവനെപ്പോലുള്ള ആളുകളിൽ നിന്ന് കുറച്ചകലം പാലിക്കാൻ ഈ സമൂഹത്തിലെ എല്ലാ മതത്തിലെ ആളുകളും പാലിക്കേണ്ടത് ഒരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇവനെ കാണുമ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ് ചെയ്യേണ്ടത്, ഇവനെ അടുപ്പിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇവൻ്റെ മനസ്സിൽ മുസ്ലിം അല്ലാത്ത ഒരാളും തന്നെ നല്ലവരുമല്ല, അവർ കാഫിറുകളാണ്. അവൻ നിങ്ങളെ കൊല്ലാനും മടിക്കില്ല, നിങ്ങളുടെ വിശ്വാസത്തെ അടിച്ച് തകർക്കാനും മടിക്കില്ല. കാരണം അവൻ്റെ മനസ്സിൽ എന്ന് പറയുന്നത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ക്ഷേത്രം കണ്ടു കഴിഞ്ഞാൽ അവനത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. അവൻ്റെ ഉള്ളിൽ ആ മതം അങ്ങനെ അത്രത്തോളം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ഷേത്രം കാണുമ്പോൾ അവനത് പൊളിച്ചേ അടങ്ങുള്ളൂ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു വ്യഗ്രത ഉണ്ടാകും അവന്. അതുപോലെ തന്നെ അവന് മറ്റു മതങ്ങളെ മതത്തിലെ ആളുകളെ കാണുമ്പോഴുണ്ടാകുക. സോ ഇവനെയൊക്കെ ഏതെങ്കിലും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവനോ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവനോ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവനുണ്ടെങ്കിൽ ഇതുപോലെ തീവ്രമായി ചിന്തിക്കുന്ന ഇവനെ ഒറ്റപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവണം. ഇവനെ കണ്ട വഴി നിങ്ങൾ അവനെ മൈൻഡ് പോലും ചെയ്യരുത്. ഇവനങ്ങനെ മറ്റുള്ളവരെ വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് മതേതരനാവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ആള്. ഇവനെപ്പോലത്തെ ആളുകൾ മതേതരനാവരുത് എന്നാണ് എൻ്റെ ആവശ്യം. കാരണം നാളത്തെ വാഗ്ദാനങ്ങളാണ് ഇതൊക്കെ. നാളത്തെ ഉസാമ ബില്ലാദനോ അല്ലെങ്കിൽ തടിയമ്പട നസീറോ അല്ലെങ്കിൽ കസബോ അവരൊക്കെ ആകാൻ ഒരു വ്യഗ്രത കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഇയാൾ മാറരുത്. പെട്ടെന്ന് തീരാനുള്ളൊരു വഴി ഇന്ത്യൻ ഭരണഘടനയിലുണ്ടാവും, അല്ലെങ്കിൽ ഇവനെ ഒരു നാളെ ഒരു ബെൽറ്റ് ബോംബൊക്കെ ഇട്ട ആൾക്കൂട്ടത്തിൽ വന്ന് പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട്. ഈ ചെറിയ മനസ്സിൽ, അത് 19 വയസ്സായിട്ടുള്ള ഈ പുള്ളിക്ക് ഈ വയസ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഒരു വലിയൊരു ഒരു എന്താ പറയുക, അല്ല പറയാൻ പറ്റില്ല, അതൊരു ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം എൻ്റെ മതത്തിൽ പറയുന്നുണ്ട് ദൈവങ്ങൾ, ഹിന്ദു ദൈവങ്ങൾ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഞങ്ങളതിന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ മറ്റു മതങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ എന്താ പറയുക, അതും എന്നെപ്പോലെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അവരുടെ വിശ്വാസങ്ങളും എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഒരു മതേതരനാവലും അല്ലെങ്കിൽ ഒരു മതം ഉൾക്കൊള്ളാൻ കഴിയുന്നത്. ഇവൻ പറയുന്ന ദൈവം ലാ ഇലാഹ ഇല്ലാതെ, ദൈവമല്ലാതെ വേറെ ആളില്ല, അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം.
ആ അർത്ഥം ശരിയാണെങ്കിൽ എനിക്ക് ഇവനോടാണ് പറയാനുള്ളത്, വേറെ കുറെ മുസ്ലിം പണ്ഡിതന്മാരോടോ അല്ലെങ്കിൽ മുസ്ലിം സുഹൃത്തുക്കളോടോ ഒന്നും പറയാനില്ല. ഈ വ്യക്തിയോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ പറഞ്ഞിട്ടുള്ള ഈ അള്ളാഹു ശ്രേഷ്ഠമായിട്ടുള്ള അള്ളാഹു, എല്ലാമായിട്ടുള്ള അള്ളാഹു, ദൈവം അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറയുന്ന ഈ അള്ളാഹു എന്തുകൊണ്ട് നിന്റെ തലച്ചോറിൽ കാണിച്ച ഇതേ പ്രവണത ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളിലും കാണിച്ചില്ല? ഒരു എറുമ്പ് മുതൽ പുഴു മുതൽ പാറ്റ മുതൽ മനുഷ്യനെ വരെ സൃഷ്ടിക്കാൻ കഴിവുള്ള അള്ളാഹുവിനെ, ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എന്തുകൊണ്ട് അവന് ഇസ്ലാം മതം മാത്രമാണ് ശ്രേഷ്ഠമെന്ന് പറയാൻ അല്ലെങ്കിൽ അത് എന്തപ്പോൾ ഓർത്തിരിക്കാനുള്ള ഒരു ബുദ്ധി കൊടുത്തില്ല? നമ്മൾ മെഡിസിൻ പഠിക്കുന്ന പിള്ളേരുണ്ട്, LLB പഠിക്കുന്ന പിള്ളേരുണ്ട്, സയൻസും കാര്യങ്ങളും അത് ഇതൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ട്, കെമിസ്ട്രി പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇതൊക്കെ ഫീഡ് ചെയ്യാനുള്ളൊരു തലച്ചോറ് ദൈവം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തലച്ചോറിൽ എന്തുകൊണ്ട് മൻ്റെ മതം അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ മതമേ ഉള്ളൂ എന്ന് എന്ന് ആലോചിക്കാനുള്ളൊരു ബുദ്ധി ഫീഡ് ചെയ്ത് കൊടുത്തില്ല. അതൊരു തെറ്റല്ലേ ശരിക്കും? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പരാജയമല്ലേ ദൈവം അല്ലേ? തീർച്ചയായിട്ടും ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും അപ്പോൾ ഒരു പരാജയമാണ് ദൈവം. അത് മനസ്സിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ മനസ്സിനുള്ളോട്ട് കയറ്റി കൊടുക്കാൻ നിന്റെ ദൈവത്തിന് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വെറും ആ ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള നീ എന്ത് ശരിയെന്നാണ് തെളിയിക്കാൻ നോക്കുന്നത്? ചെറിയ പ്രായമാണ് മനുഷ്യരെ മനസ്സിലാക്കുക, നീ ജീവിക്കുന്ന ചുറ്റുപാട് മനസ്സിലാക്കുക. നിന്റെ കൂടെ നിൽക്കുന്നവരും നിന്റെ ചുറ്റുപാട് നിൽക്കുന്ന പല മതസ്ഥലപ്പെട്ട ആളുകളാണ്, അവരെല്ലാം ബഹുമാനിക്കാൻ പഠിക്കുക. അല്ലാതെ സ്വന്തം മതമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞ റൂട്ടിലിറങ്ങിയാൽ നാളെ ഒരു തടിയൻ്റെ അവിടെ നഷീറോ അല്ലെ സമ്മ ബില്ലാദനോ ആരെങ്കിലുമൊക്കെ ആയി മാറാൻ എൻ്റെ മോന് സാധിക്കും. അതിനപ്പുറത്തോട്ട് എൻ്റെ മോന് വളർച്ചയില്ല എന്നുള്ളതാണ് സത്യം. വേറെ എവിടെയും നിന്നെ കൊണ്ടെത്തിക്കില്ല, ഒന്നും എത്തിക്കില്ല. ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ ഇവിടെ ഒരു മതേതര ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൻ്റെ അകത്തു നിന്ന് ജീവിച്ചാൽ മാത്രമേ അവന് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഈ ഭാരതത്തിൽ ജീവിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ. എന്തായാലും നിനക്ക് നിന്നെ സൃഷ്ടിച്ച നീ വിശ്വസിക്കുന്ന ദൈവത്തിന് നിനക്ക് നല്ല ബുദ്ധി തരാൻ വേണ്ടി കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം DCP. താങ്ക് യു.